ചേട്ടാ ഞാൻ കേറണ്ടേ ആ സ്പേസ് കൊടുക്കും ആളാവാൻ വരരുത്. കോടതിയാണ്, കോടതിയാണ് ഇനി നോക്കുന്നത്. അവര് നോക്കിയോളും എന്ത് കോടതിയാണ്. ചെക്കോട്ട ചാനലിന്റെ വക്താവ് ഇവിടെ വന്ന് എന്ത് കോടതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെരി സോറി. Do you want me to continue? Do you want me to continue? Please tell me. Yes. Ask her to move back. Ask her to move back. Okay. അതിന്റെയൊക്കെ അസുഖം ഇവർക്ക് ജനങ്ങൾ സിനിമ പ്രേക്ഷകർ സിനിമ ആസ്വദിക്കുന്നു. അതെനിക്ക് ഈശ്വരാനുഗ്രഹം തന്നെയാണ്. ആ ഈശ്വരാനുഗ്രഹം ഞാൻ സസന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പേടിയാണ്, ഒന്നും മാറി നിൽക്കില്ല എന്നാൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള അവകാശം എനിക്കില്ല. അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് ആ വാർത്താ കച്ചവടക്കാരൻ ക്ലാസ് എടുത്ത് വിട്ടിരിക്കുന്ന വാചകങ്ങൾ ഇവിടെ എഴുന്നള്ളിക്കരുത്. അപ്പൊ കോടതിയാണ് പുച്ഛിച്ചിരിക്കുന്നത്. ഞാൻ ആ കോടതിയെ ബഹുമാനിച്ചാണ് കാത്തിരിക്കുന്നത്. എന്ത് കോടതി ഇത്? നിങ്ങൾ ആർക്കെങ്കിലും പറയുന്ന അവകാശമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ സാർ? എന്നാ നിങ്ങളെന്താ മറുപടി പറയാത്തേ? ഓക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെ വേറെ വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് രാഷ്ട്രീയം കാര്യങ്ങളും ഒന്നും ഉന്നയിക്കരുത്. ഇതിപ്പോൾ വലിയൊരു അനുഗ്രഹം പോലെ എൻ്റെയും സിനിമ ഇൻഡസ്ട്രിയുടെയും ഒരു ബലത്തിലേക്ക് ഗരുഡൻ പറന്നുയരുകയാണ്. അത് നാടാഘോഷിക്കുമ്പോൾ ആഘോഷത്തിൻ്റെ കൂടെ ഞാൻ സന്തോഷത്തോടെയാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സന്തോഷത്തിൽ നിങ്ങളും സ്പെഷ്യൽ ഷോ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എന്ന് പറയാൻ സംഘടിപ്പിക്കാൻ എന്താ കാരണം? സംഘടിപ്പിച്ചല്ലോ, അവര് വിളിച്ചു ഞാൻ. അഞ്ഞൂറിലധികം അങ്ങനെ ഒരു എന്താണ് ഒരു സ്ത്രീ അവകാശ ധ്വംസനം അല്ലേ, വനിതാ അവകാശ ധ്വംസനം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ അന്ന് അവരെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ തിയേറ്ററിൽ അങ്ങനെ ഒരു വെച്ചപ്പോൾ ഞാൻ വന്നു. ഇവിടെ മാത്രമല്ല,
ആണുങ്ങളിരിക്കുന്ന തിയേറ്ററിൽ ഞാൻ പോകുന്നുണ്ട്. ഇന്ന് പാലായിൽ പോകുന്നുണ്ട്, നൂറിനാട് പോകുന്നുണ്ട്, വാരിപ്പള്ളിയിൽ പോകുന്നുണ്ട്, ആറ്റിങ്ങിൽ പോകുന്നുണ്ട്, നാളെ തിരുവനന്തപുരം. മണിപ്പൂർ വിഷയത്തിൽ സുരേഷണം പറഞ്ഞ ഒരു പ്രസ്താവന തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. ശരിക്കും ആരാ തെറ്റിദ്ധരിച്ചത്? അതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചത്? പ്ലാറ്റ്ഫോം ഒരു കാര്യം കൂടി, ഇന്നലെ അതൊക്കെ അവര് നോക്കിക്കോളൂ, അവര് പറയാനുള്ളത് അവരുടെ അവകാശം. അല്ല പക്ഷെ ആരാണ് ആ സഭ എന്നുള്ളത് അവര് വ്യക്തമാക്കുന്നുണ്ട്. മാറും മാറും.